നമസ്കാരം ശ്രീലങ്കയിലെ നമ്മുടെ തൊട്ട് അയൽപക്ക രാജ്യമായ ശ്രീലങ്കയിലെ ഒരു മന്ത്രിക്കെതിരെ ഉയരുന്ന തീവ്രവാദ ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണം അത് കേരളത്തെ എങ്ങനെയാണ് ബാധിക്കുക കേരളത്തിൽ പലരുടെയും ഉറക്കം കെടുത്തുന്നത് എന്തുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ 2019 ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് ആക്രമണ പരമ്പരയെക്കുറിച്ച് ശ്രീലങ്കയിലെ നിരവധി പള്ളികളിലാണ് ആക്രമണം ഉണ്ടായത് 280 സാധാരണക്കാരായ നിരപരാധികളായ ക്രിസ്ത്യൻ വംശജരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈസ്റ്റർ പ്രാർത്ഥനയ്ക്കായി നിരവധി പള്ളികളിൽ എത്തിയ ആൾക്കാരെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ ബോംബ് വെച്ച് കൊന്നത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ കേരളത്തിൽ എത്തി നിൽക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നു മാത്രമല്ല കേരളത്തിൽ ഈ ആക്രമണം നടത്തിയ തീവ്രവാദികൾ അവർ കേരളത്തിൽ എത്തിയിരുന്നു എന്നും കേരളത്തിൽ അവർക്ക് പരിശീലനം ലഭിച്ചിരുന്നു എന്നും കേരളത്തിൽ മാത്രമല്ല തൊട്ടയൽപക്കത്തെ തമിഴ്നാട്ടിലും ഇവർക്ക് പരിശീലനം ലഭിച്ചിരുന്നു എന്നും ഉള്ള വാർത്തകളുണ്ട് അങ്ങനെയാണ് അന്വേഷണ ഏജൻസികൾ ഇതിൻ്റെ പിന്നാലെ കേരളത്തിൽ എത്തിയത് എന്നാണ് നമ്മൾ അറിയുന്നത് 2019 മുതൽ തന്നെ NIA ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് ശ്രീലങ്കയിലെ വിവിധ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണങ്ങളെല്ലാം കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ എത്തി നിൽക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ശ്രീലങ്കയിലെ ഒരു മന്ത്രിയായ അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ റിഷാദ് ബദിയുദ്ദീൻ എന്നാണ് അദ്ദേഹത്തെ ടെററിസവുമായി ബന്ധപ്പെട്ട തീവ്രവാദവുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ ശ്രീലങ്കൻ സർക്കാർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അവസാനിച്ചു എന്നു മാത്രമല്ല ഇയാൾക്ക് തീവ്രവാദ സംഘടനകളുമായി ശക്തമായ ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ ശ്രീലങ്കയിലെ നിയമജ്ഞർ അല്ലെങ്കിൽ അവിടുത്തെ ഏജൻസികൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇയാൾക്ക് എന്താണ് ഈ ബദിയുദ്ദീന് എന്താണ് കേരളവുമായി ബന്ധം എന്നുള്ളതാണ് പിന്നീട് അന്വേഷണമുണ്ടായത് ഈ ബദിയുദ്ദീൻ്റെ അച്ഛൻ അയാൾ പടന്നയിൽ നിന്നുള്ള ആളാണ് ശ്രീലങ്കയിൽ കുടിയേറിയ ആളാണ് അവിടെയാണ് ബദിയുദ്ദീൻ വളർന്നത് പക്ഷേ ഇയാൾ ആദ്യമായി 2008 അച്ഛൻ്റെ സ്വന്തം സ്ഥലമായ പടന്നയിൽ കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ എത്തിയിരുന്നു അന്ന് അത് മാധ്യമങ്ങൾക്കൊക്കെ വലിയ വാർത്തയായിരുന്നു അതായത് പടന്നയിൽ നിന്ന് പോയ ഒരു ആളുടെ മകൻ മറ്റൊരു രാജ്യത്ത് മന്ത്രിയായി തിരിച്ച് സ്വന്തം ഗ്രാമത്തിലെത്തിയതൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇന്ന് ശ്രീലങ്കയിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ബദിയുദ്ദീൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ തീവ്രവാദി സംഘടനകളോട് പലപ്പോഴും വളരെ ഉദാസീനമായ ഒരു സമീപനമാണ് എടുത്തിരുന്നത് തീവ്രവാദ സംഘടനകൾ ഇവിടെയൊക്കെ പ്രവർത്തിച്ചാലും അവർ ഇവിടെ ഏതെങ്കിലും ആക്രമണങ്ങൾ നടത്തുമ്പോൾ മാത്രമാണ് ഏജൻസികളും അല്ലെങ്കിൽ അന്വേഷണവും ഒക്കെ ഉണ്ടാകുന്നത് ഒരുപക്ഷെ IS എന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനയ്ക്ക് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്രയും ശക്തമായ വേരുണ്ടാകാനും കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 2015 ഏതാണ്ട് 21 പേർ ആണ് ഔദ്യോഗികമായി നമ്മളുടെ കയ്യിൽ കണക്കുള്ളത് IS ചേർന്ന് ഇവിടെ നിന്ന് പോയി എന്നുള്ളത് അതിൽ കൂടുതൽ ആൾക്കാർ ഗൾഫിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് പോയ പ്രവാസികൾ IS ചേർന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്നാണ് നിരവധി പേർ ഇതിനോടകം യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമായ സ്വീപ്പിംഗ് ഓപ്പറേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പ്രവർത്തനം ഈ തീവ്രവാദി സംഘടനയ്ക്കെതിരെ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ശ്രീലങ്ക അങ്ങനെയല്ല ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു തീവ്രവാദി ആക്രമണം അവരുടെ കണ്ണു തുറപ്പിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ അതുവരെ വലിയ മതേതരവാദികളും ഒക്കെയായിരുന്ന ശ്രീലങ്കയിലെ സർക്കാരും ഭരണകൂടവും അതേപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത് ഈ രാജ്യത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഏകകണ്ഠമായ തീരുമാനത്തിലെത്തുകയും അതിൻ്റെ ഫലമായി ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നടപടികൾ അന്നു മുതൽ തുടങ്ങി വെക്കുകയും ചെയ്തു ഏറ്റവും അവസാനം പൊതുസ്ഥലങ്ങളിൽ ബുർഖ നിരോധിക്കുക എന്നുള്ള വരെ കാര്യങ്ങൾ എത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ വളരെ ശക്തമായ നടപടികൾ നടത്തുന്നതിനിടയിലാണ് ഒരു മന്ത്രിക്ക് പോലും ഈ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ള തെളിവ് ശ്രീലങ്കയ്ക്ക് ലഭിക്കുന്നതും അയാൾക്കെതിരെ ശക്തമായി നടപടിയെടുക്കുന്നതും അങ്ങനെയാണ് ഇതിൻ്റെ കേരള ബന്ധവും പുറത്തു വരുന്നത്
പടനയിൽ നിന്ന് തന്നെയാണ് ഈ ഐഎസിലേക്ക് നിരവധി ആൾക്കാർ പോയത് എന്നുള്ളത് യാദൃച്ഛികമല്ല എന്നാണ് ഇപ്പോൾ ശ്രീലങ്കയിലെ അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. ഈ ഐഎസിലേക്ക് കേരളത്തിൽ നിന്ന് പോയ 21 സംഘം, അവർ 2 ബാച്ചുകളായിട്ടാണ് പോയത്. അവർക്ക് ഒരു ശ്രീലങ്കൻ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇതിൽ പല ആൾക്കാരും, നിങ്ങൾ പത്രവാർത്തകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും, ഇതിൽ പല ആൾക്കാരും ഞങ്ങൾ കൊളംബോയിലേക്ക് പോവുകയാണ്, ശ്രീലങ്കയിലേക്ക് പോവുകയാണ്, മതപഠനത്തിന് വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീടുകളിൽ നിന്ന് പോയതെന്ന് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ശ്രീലങ്കയിലെത്തിയ ശേഷം ഇവർ അവിടെ നിന്ന് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പോയതായിട്ടാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നും കാര്യമായ അന്വേഷണം അതിന് പിന്നാലെ ഉണ്ടായില്ല. ആരാണ് ഇവർക്ക് ശ്രീലങ്കയിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്? ആരാണ് ഇവരെ ഇവിടെ നിന്ന് ശ്രീലങ്ക വഴി സിറിയയിലേക്ക് കടത്തിയത്? ഈ ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ എത്രത്തോളം അന്വേഷണം നടത്തിയെന്ന് നമുക്കറിയില്ല. പക്ഷേ ശ്രീലങ്കൻ അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതനുസരിച്ചാണ് റിഷാദ് ബദിയുദ്ദീൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പടന്നയുടെ പുത്രൻ, അതായത് ശ്രീലങ്കയിലെ മന്ത്രിയായ വ്യക്തി, അയാളുടെ സിലോൺ മക്കൾ കോൺഗ്രസ് എന്ന പാർട്ടിക്ക്, ഈ പാർട്ടിക്കും കേരളത്തിൽ ശക്തമായ വേരോട്ടമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആൾക്കാരുണ്ട്. കേരളത്തിലെ തന്നെ ചില വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ ഈ ബദിയുദ്ദീനുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തതായും ഇന്ത്യൻ ഏജൻസികൾ ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അത് ഒരു വശത്ത് നിൽക്കട്ടെ. ഈ ബദിയുദ്ദീനും ഇയാളോടൊപ്പം ഉള്ള സഹർ ഹഷീം എന്ന മറ്റൊരു വ്യക്തിയും, ഇവർ രണ്ടു പേരും 2008 ശേഷം നിരവധി തവണ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും യാത്രകൾ നടത്തി സ്വന്തം പാസ്പോർട്ടിലും അല്ലാതെയും വന്നാണ് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികളും ശ്രീലങ്കൻ ഏജൻസികളും സംശയിക്കുന്നത്. എന്തിനാണ് ഈ സഹർ ഹഷീം എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലേക്ക് വന്നത്? ഈ സഹർ ഹഷീമാണ് തൗഹീദ് ജമാഅത്ത് എന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട ആൾ. ഈ തൗഹീദ് ജമാഅത്താണ് ശ്രീലങ്കയിൽ ഈ സ്ഫോടന പരമ്പര നടത്തിയതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട സംഘടന. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തൗഹീദ് ജമാഅത്ത് എന്ന സംഘടന, ഈ സംഘടനയുടെ പ്രധാനപ്പെട്ടയാൾ കേരളത്തിൽ വരുന്നു. അയാൾക്കൊപ്പം ഈ സംഘടനയിൽപ്പെട്ട നിരവധി ആൾക്കാർ കേരളത്തിൽ സന്ദർശനം നടത്തുന്നു. അവർ കേരളത്തിൽ വന്നത് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട, കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ചില പരിശീലനങ്ങൾക്കാണ് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ശ്രീലങ്കയിലെയും ഇന്ത്യയിലെയും അന്വേഷകർ പങ്കുവെക്കുന്നത്. ഈ ഇവരോടൊപ്പമാണ്, അല്ലെങ്കിൽ ഇവരില്ലാതെയും ഈ ബദിയുദ്ദീൻ എന്ന് പറയുന്ന ശ്രീലങ്കൻ മന്ത്രിയും കേരളത്തിൽ നിരവധി തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, പടനയിൽ നിന്ന് ഐഎസിലേക്ക് പോയവർ സിലോൺ വഴി പോയത് ഒട്ടും യാദൃശ്ചികമല്ല. അവരെ സഹായിക്കാൻ അവിടെ ആളുണ്ടായിരുന്നു. ഈ സഹായം അവർക്കവിടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഭീകരവാദികൾക്ക് ഇവിടെയും സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം. അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം. ഇന്ത്യയിൽ, കേരളത്തിൽ, തമിഴ്നാട്ടിൽ ഇവർക്ക് എന്തുമാത്രം പരിശീലനം ലഭിച്ചിട്ടുണ്ട്, പരിശീലകർ ആരൊക്കെ, എവിടെ വെച്ചാണ് ഈ പരിശീലനം നടത്തിയത്. അതേപോലെ തൗഹീദ് ജമാഅത്തിനും അതേപോലെ ഈ ബദിയുദ്ദീൻ്റെ സിലോൺ മക്കൾ കോൺഗ്രസിനും ആരൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് ധനസഹായം നൽകിയിട്ടുള്ളത്? 3, ഈ സഹർ ഹഷീമിൻ്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോണ്ടാക്റ്റുകൾ ആരൊക്കെയാണ്? വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. കേരളത്തിൽ തന്നെ പലരുടെയും ഉറക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിനിടയിൽ നഷ്ടപ്പെടുത്തിയത് ഈ ബദിയുദ്ദീൻ എന്ന ശ്രീലങ്കൻ മന്ത്രിയാണ്. അയാളെക്കുറിച്ചുള്ള അന്വേഷണമാണ്. വരും ദിവസങ്ങളിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ ഈ വിഷയത്തിലെ അന്വേഷണം ഏത് ദിശയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന സമയമാണ്. കഴിഞ്ഞ 1 നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ കേരളത്തിലെ ഭീകരവാദ സംഘടനകൾ കേരളത്തിനും പൊതുസമൂഹത്തിനും ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചോ കാര്യമായ ഒരു ചർച്ച പോലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് കേരളം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുരക്ഷാ താവളമാണ് എന്ന് തത്വമയി ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. കാരണം ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞങ്ങളിവിടെ പങ്കുവെക്കുന്നത്. നമസ്കാരം.